കാളിദാസൻ ഒരിക്കൽ തൻ്റെ യാത്രയ്ക്കിടയിൽ ദാഹിച്ചു വലഞ്ഞ് ചുറ്റും വെള്ളം അന്വേഷിച്ചു അകലെയല്ലാതെ ഒരു സ്ത്രീ കിണറ്റിൽ നിന്നും വെള്ളം കുരുന്നത് കണ്ട് അദ്ദേഹം അവളുടെ പക്കൽ ചെന്ന് കുറച്ച് വെള്ളം ചോദിച്ചു അവൾ വെള്ളം കൊടുക്കാമെന്ന് സമ്മതിച്ചു അതിനു മുൻപ് ഒന്ന് പരിചയപ്പെടുത്തു ആവശ്യം ആവശ്യപ്പെട്ടു അദ്ദേഹം കരുതി ഒരു സാധാരണ യുവതി കാളിദാസൻ ആരാണെന്ന് അറിയേണ്ടതില്ല ഞാനൊരു വഴി യാത്രക്കാരൻ മാത്രം കാളിദാസൻ പറഞ്ഞു മറുപടിയായി ആ യുവതി പറഞ്ഞു ഈ ലോകത്തിൽ ആകെ രണ്ട് യാത്രക്കാരേ ഉള്ളൂ സൂര്യനും ചന്ദ്രനും നിത്യമായി ഉദിക്കുകയും വസ്തമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു അവൾ ചിരിച്ചു അപ്പോൾ പിന്നെ താങ്കളാരാണ് യുവതി ചോദിച്ചു ശരി എങ്കിൽ ഞാനൊരു അതിഥിയാണ് കാളിദാസൻ പറഞ്ഞു യുവത്വവും സമ്പത്തുമാണ് ഈ ഭൂമിയിലെ രണ്ടേ രണ്ട് അതിഥികൾ രണ്ടും ശാശ്വതമല്ല അതുകൊണ്ട് അവയെ മാത്രം നമുക്ക് അതിഥികളെന്ന് വിളിക്കാം എങ്കിൽ ഞാൻ സഹനശീലനായ ഒരു വ്യക്തിയാണ് കാളിദാസൻ പറഞ്ഞു യുവതി ഈ ഭൂമിയിൽ സഹനശീലരായി രണ്ടുപേരേ ഉള്ളൂ ഒന്ന് ഭൂമി രണ്ടാമത്തേത് വൃക്ഷം നിങ്ങൾ എത്ര നോവിച്ചാലും ഭൂമി നിങ്ങളെ ഒന്നും ചെയ്യില്ല എത്ര കല്ലെറിഞ്ഞാലും മരങ്ങളും തിരിച്ചൊന്നും തന്നെ ചെയ്യുന്നില്ല അവ ധാന്യവും ഫലങ്ങളും പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു കാളിദാസൻ ആകെ അമ്പരന്നു അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു എങ്കിൽ ഞാനൊരു മർക്കടമുഷ്ടിക്കാരനാണ് ഒരു ദുർവാശിക്കാരൻ അങ്ങനെ ദുഷാഢ്യമുള്ള രണ്ട് വസ്തുക്കളേ ഉള്ളൂ ഈ ഭൂമിയിൽ നഖവും മുഴിയും രണ്ടും എത്ര വെട്ടിയാലും വളർന്നുകൊണ്ടിരിക്കും യുവതി പറഞ്ഞു ഇത്രയും സമയം ശാന്തത കൈവിടാതിരുന്ന കാളിദാസിന് ദേഷ്യം വന്നു അദ്ദേഹം പറഞ്ഞു എങ്കിൽ ഞാനൊരു വിഡിയാണ് അപ്പോൾ ഉറക്കച്ചിരിച്ചു ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു രണ്ട് വിഡികൾ മാത്രമേ ഈ ലോകത്തുള്ളൂ അറിവില്ലാതെ ഭരിക്കുന്ന രാജാവും അതിന് സ്തുതി പാടുന്ന മന്ത്രിയും കാളിദാസിന് മനസ്സിലായി അവൾ തന്നേക്കാൾ സാമർഥ്യത്തിലും ബുദ്ധിയിലും മുന്നിലാണെന്ന് അദ്ദേഹം അവളുടെ കാൽക്കൽ വീണു തല ഉയർത്തി നോക്കിയപ്പോൾ അദ്ദേഹം അമ്പരന്നു സാക്ഷാൽ ദേവിയാണ് മുന്നിൽ നിൽക്കുന്നത് അറിവിൻ്റെയും ബുദ്ധിയുടെയും ദേവി കാളിദാസനോട് പറഞ്ഞു കാളിദാസ നീ ബുദ്ധിമാനാണ് എങ്കിലും നീ നിന്നെ തന്നെ തിരിച്ചറിയുമ്പോൾ മാത്രമേ നീ ഒരു മനുഷ്യനാവുകയുള്ളൂ ആത്മജ്ഞാനമില്ലാത്തവൻ ഒരിക്കലും മനുഷ്യത്വത്തിൻ്റെ പരമകാഷ്ട പ്രാപിക്കുന്നില്ല